കൊച്ചിയും തിരുവിതാംകൂറും പ്രജാഭിലാഷത്തെ ഉൾക്കൊണ്ടു. മൈസൂരിലും ഹൈദരാബാദിലും കാര്യങ്ങൾ പഴയപടി. സ്റ്റേറ്റ് കോൺഗ്രസ് സമരത്തിനിറങ്ങി. ഹൈദരാബാദിൽ നൈസാം അക്രമം തുടർന്നു. 70 സത്യാഗ്രഹികൾ അറസ്റ്റിൽ. ബസ്വാഡയിൽ വെടിവയ്പ്. 8 മരണം. 140 പേർക്ക് പരിക്ക്. ബംഗളൂരുവിൽ കൊട്ടാരത്തിനു മുന്നിൽ പ്രകടനം. പട്ടാളമിറങ്ങി. മൈസൂരിൽ വെടിവയ്പ്. 1 മരണം. എങ്ങും ലാത്തിചാർജ്. മാതൃഭൂമി മുഖപ്രസംഗത്തിൽ പറഞ്ഞു. നിരുത്തരവാദിയായ സ്വേച്ഛാഭരണം. എല്ലാ ആയുധങ്ങളും തന്ത്രങ്ങളും പ്രയോഗിക്കുകയാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തിന്റെ ആവർത്തനം. ബ്രിട്ടൻ പയറ്റി നോക്കി പറ്റാതെ പോയ അടവുകൾ. ഈ വൈകിയ വേളയിൽ ഈ ദുർബലരായ നാട്ടുരാജാക്കന്മാരും അവർക്ക് ദുരുപദേശം നൽകുന്ന മന്ത്രിപ്രവരരും ഉപയോഗിച്ച് കാണുന്നത് വിചിത്രം തന്നെ. നാട്ടുരാജന്മാരുടെ ഉദ്യമം പരിഹാസ്യവും പരിതാപകരവുമാണ്. അവർക്ക് ഇതുകൊണ്ട് ഗുണമില്ല, ദോഷമുണ്ടുതാനും. അതേസമയം സർക്കാരിന്റെ ഊർജിതമായ ശ്രമങ്ങളെ നൈരാശ്യപ്പെടുത്തി മദിരാശിയിൽ ഭക്ഷ്യധാന്യ നില കൂടുതൽ വഷളാവുകയായിരുന്നു.